ഇപ്പോഴത്തെ കുറച്ച് സീസണിൽ കണ്ടുവരുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനപരമായിട്ട് വൈറൽ പനിയാണ്, വൈറൽ ഫീവർ. അതുപോലെ തന്നെ ഇപ്പം കുറച്ച് ആളുകളിൽ കണ്ടുവരുന്നത് ചുമ, വിട്ടുമാറാത്ത ചുമ ഇതായിട്ടുണ്ട്. അതൊരു 2 weeks അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1 month വരെ ഒരു ഡ്യൂറേഷനിൽ ചുമയൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ് എന്താണെന്ന് ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ, ഇപ്പം സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഡ്യൂ ടു എയർ പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചുമ നിൽക്കുന്നത്. ഈ ചുമ ഇപ്പം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നുണ്ട്. പണ്ടൊരു വൈറൽ പനി ബാധിച്ചിട്ട് അതിനുശേഷം വരുന്നൊരു ചുമ ഒരാഴ്ചയൊക്കെയാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് ഇവർക്ക് വിട്ടുമാറാത്ത ചുമ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ രോഗികൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ചുമ മാത്രം മെയിൻ കംപ്ലയിൻ്റ് ആയിട്ടുള്ളൂ. അവർക്ക് ഫീവറോ വേറെ എന്താ പറയുന്നത് മൂക്കൊലിപ്പോ അങ്ങനെ ഇതായിട്ടൊന്നും ഇല്ല, ചുമ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യം ഒരു കഫോക്ക് വെളി വരുന്ന ചുമയാണ്, പിന്നീട് അതൊരു ഡ്രൈ കോഫായിട്ട് ഉണങ്ങി തരത്തിലുള്ളൊരു ചുമ, അതിങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡീസ് ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കൂടുതലും ഒരു എന്താ പറഞ്ഞാൽ വായു മലിനീകരണം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതാണ്. ഇതിന് നമുക്കിപ്പം കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഫ് സിറപ്പും കാര്യങ്ങളെല്ലാം കൊടുക്കും. പിന്നെ കുറേ നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. അതിൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അതിന് ബേസിക്കലി ഈ കഫ് എക്സ്പെക്ടറൻ്റ് കഴിച്ചാൽ മതി. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് കുറഞ്ഞോളും. ഇതായിട്ടുള്ള ബേസിക്കലി ചുമയുടെ ഡ്യൂറേഷൻ നമ്മൾ നോക്കുമ്പോൾ 2 weeks ആണ് യൂഷ്വലി പറയുന്നത്. കാരണം നമ്മൾ ഇന്ത്യയിലൊരു എൻഡമിക് ആയിട്ടുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് ട്യൂബർക്ലോസിസ് ആണ്. അപ്പോൾ ട്യൂബർക്ലോസിസിന് യൂഷ്വലി നമ്മൾ അതിൻ്റെ സ്ക്രീനിങ് എന്ന് പറയുന്നത് 4S സ്ക്രീനിങ് ആണ്. അതായത് 4 symptoms ആണ് പ്രധാനപരമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഒന്ന്, വിട്ടുമാറാത്ത ഈ ചുമ 2 ആഴ്ചയിൽ കൂടുതലാവുമ്പോൾ. പിന്നെ പനി, വൈകുന്നേരങ്ങളിൽ വരുന്ന വിയർപ്പ് അല്ലെങ്കിൽ പനി. ഇപ്പോൾ ചൂട് സമയമാണ്, അപ്പോൾ വൈകുന്നേരങ്ങളൊരു വിയർപ്പ് വരുന്നത് കോമൺ ആണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും നൈറ്റ് സ്വെറ്റ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതായത് വൈകുന്നേരങ്ങളിൽ നല്ലപോലെ പനി വരികയാണെങ്കിൽ, ഒരു ലോ ഗ്രേഡ് അല്ലെങ്കിൽ വലിയൊരു കടുത്ത അല്ലാത്ത രീതിയിലുള്ള പനിയോ വിയർപ്പ് വരികയാണെങ്കിൽ, അതൊരു 2 ആഴ്ച കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചോര തുപ്പുകയോ ഹീമോപ്റ്റൈസിസ് എന്ന് പറയും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വണ്ണം കുറഞ്ഞു വരിക, ക്ഷീണം അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ രാജ്യം ഒരു എൻഡമിക് ആയിട്ടുള്ള ഒരു ട്യൂബർക്ലോസിസ് ഉള്ള ഒരു കൺട്രിയാണ്, അതുകൊണ്ട് അതല്ലെന്നുള്ളത്, ക്ഷയരോഗമല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിന് നമ്മൾ സ്പ്യൂട്ടം, കഫപരിശോധന നടത്തി അണുക്കളില്ലെന്നുള്ളത് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 ആഴ്ച കൂടുതൽ നിൽക്കുന്നൊരു ചുമ വരുമ്പോൾ നമ്മളിപ്പം ബേസിക്കലി ചെയ്യേണ്ട ഒരു 4 ടെസ്റ്റുകൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട്, ഗവൺമെൻറ് ഉൾപ്പെടെ പറയുന്നതാണ്. ഒന്ന്, നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് ചെയ്യണം. അതുപോലെ CRP എന്ന് പറഞ്ഞ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ബ്ലഡ് ടെസ്റ്റ്, കഫത്തിൻ്റെ പരിശോധന ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ചുമയുടെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്റേയും കൂടി നമുക്ക് എടുത്തു നോക്കാം. ഇതായിട്ട് കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ ഈ ചുമയുടെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഈ ചുമയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ 1000-ത്തോളം കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അറിയില്ല, കോവിഡ് വന്നതിന് ശേഷം കോവിഡിന് മുമ്പുള്ള ജീവിതവും കോവിഡിന് ശേഷമുള്ള ജീവിതമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചുമ ഈ നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ ഈ ചുമ വന്ന ആൾക്കാരിൽ നമ്മൾ ചോദിക്കാറുണ്ട് അവർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പ്രായമായവരിൽ ഈ കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ന് ആ കോവിഡ് സീരിയസ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ട് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരിലാണെങ്കിൽ ലോങ് കോവിഡ് അല്ലെങ്കിൽ ദീർഘകാലമുള്ള കോവിഡാനന്തര പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ട്. അവരുടെ ചുമ ചിലപ്പോൾ നീണ്ടു നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതും കൂടി ഉണ്ട്. പക്ഷേ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, അവർ വാക്സിൻ എടുത്തിട്ടുണ്ട്, പിന്നെ കോവിഡ് അവർക്ക് ഒരുപക്ഷെ വന്ന് പോയിട്ടുണ്ടാവും, അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നമുക്ക് അവർക്ക് കോവിഡ് പോസിറ്റീവ് ആണോ എന്നുള്ളതിൻ്റെ ഒരു എക്സാക്ട് ആൻസർ നമുക്കങ്ങനെ കിട്ടാറില്ല. പക്ഷേ അവർക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ പ്രായമായവരിൽ, ഒരു 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീണ്ടും നോക്കേണ്ടതുണ്ട്. അവരിൽ ചുമ ഇങ്ങനെ മാറാതെ, വിട്ടുമാറാതെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കോവിഡ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം WHO അതിനെ പാൻഡമിക്, അതായത് ഒരു ലോക ഇതായിട്ടുള്ള ഒരു എന്താ പറയുക, മഹാമാരി എന്നുള്ള ഒരു ലിസ്റ്റിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അത് ഇന്ത്യയ്ക്കും അത് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് കോവിഡ് ഉണ്ട്, പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അതിൻ്റെ ടെസ്റ്റിങ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലാണ് നമ്മളതിനെ ടെസ്റ്റ് ചെയ്യുന്നത്. US അതിൻ്റെ പുതിയൊരു ഗൈഡ് ലൈൻ അവരിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് വന്നു കഴിഞ്ഞാൽ, US നമ്മുടെ രാജ്യത്തിൻ്റെ അല്ല, നമ്മുടെ രാജ്യം അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് ഇറക്കിയിട്ടില്ല. US അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് കടയിൽ പോയി ചെന്ന് ചോദിച്ചാലും ഒരു റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കിട്ടാം, ഇല്ലെങ്കിൽ ഒരു ലാബിൽ പോയി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാപ്പിഡ് ആൻറ്റിജൻ, നമ്മൾ പണ്ട് അറിയാവുന്ന റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് അത് ചെയ്യുക. ചെയ്ത് പോസിറ്റീവ് ആണെന്ന് കാണുകയാണെങ്കിൽ ഒരു 10 days കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് വീണ്ടും പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ 1-2 ദിവസം ഇടവിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുക. എപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആവുന്നു, നെഗറ്റീവ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഡ്യൂട്ടി റെസ്യൂം ചെയ്യാവുന്നതാണ്. അങ്ങനെ അവർ വളരെയധികം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് ഗൈഡ്ലൈൻസ്.
പിന്നെ ഈ സിംറ്റംസ് പോസിറ്റീവായതിനു ശേഷം, സിംറ്റംസ് വന്നു ഈ റാപ്പിഡ് ആന്റിജൻ പോസിറ്റീവായി, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലൈസ് ചെയ്താൽ മതി. അപ്പോൾ അവരത് പൊതുവെ ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവിടെ കുറച്ച് വാക്സിൻ എടുക്കാൻ കുറച്ചൊരു ഇതുണ്ട്, കുറച്ച് വിമുക്തത കാണിക്കുന്ന ഒരു ചെറിയൊരു പെർസെൻറ്റേജ് പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അതിപ്പം കോവിഡ് തിരിച്ചു വന്നപ്പോൾ കുറച്ച് വേരിയൻസ് ഒക്കെ കൂടുതൽ വന്നുണ്ട്, അവരതിൻ്റെ കുറച്ച് വാക്സിൻസ് കൂടി അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കുന്നതിലും ഇപ്പം ആൾക്കാർ കുറച്ച് കുറയുന്നുള്ളതുകൊണ്ട് അവിടെ കുറച്ച് കേസുകളൊക്കെ വരുന്നുണ്ട്. കാരണം അവിടെ ഹോളിഡേ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷം കോവിഡിൻ്റെ ഒരു സർജ് വന്നു. ഇന്ത്യയിലിപ്പം അത് അത്ര ഒരു പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് ഗവൺമെൻറ് ആ റൂൾസിലൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും സ്റ്റേറ്റ്സുകളിൽ അവർ ഇന്ത്യ ഗവൺമെൻറ് ഫുൾ, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫുൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും സ്റ്റേറ്റ്സിൽ ഒരുപാട് കേസിൻ്റെ സർജ് വരികയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോട്ടീസ് ചെയ്ത് കൊടുക്കും, അവരോട് എന്താ പറയുക ആക്ഷൻ പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടെസ്റ്റിംഗ് കൂട്ടാൻ വേണ്ടി പറയും. ആസ് ഇപ്പം നോക്കാം, നമ്മുടെ ആരോഗ്യ സേതു ആപ്പിലൊക്കെ ഉണ്ട്, ആസ് ഇഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റ് ഉൾപ്പെടെ പറയുന്നതിൽ ഇപ്പം കറൻ്റ് ഒരു 1000 അല്ലെങ്കിൽ 1000 താഴെ കേസുകൾ മാത്രമേ ഉള്ളൂ. അതും ഹോസ്പിറ്റലൈസ്ഡ് കേസ് വളരെ കുറവാണ്. പിന്നെ ഡെത്തുകൾ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്, പണ്ടുണ്ടായിരുന്നതിനേക്കാളും വളരെ കുറവാണ്. ആസ് എഫ് നമ്മുടെ സിറ്റുവേഷൻ കൺട്രോളിലാണ്. എപ്പോഴെങ്കിലും സർജ് വരികയാണെങ്കിൽ പുതിയ വേരിയൻ്റ് വന്നിട്ട് എന്തെങ്കിലും സർജ് വരുന്നുണ്ടോ എന്നുള്ളതാണ് അവർ ഡെയിലി അവർ ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും വരുന്നതാണ്. പിന്നെ വാക്സിൻ ഇപ്പം കംപ്ലീറ്റ്ലി നിന്നിരിക്കുകയാണ്. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ എല്ലാവരും ബൂസ്റ്റർ വരെ എടുത്തു, ഇനി നാലാമതൊരു ബൂസ്റ്റർ എടുക്കുന്നതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ള പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ഒരുപാട് കേസുകൾ വല്ലതും വരികയാണെങ്കിൽ അവർ ഗവൺമെൻറ് ഇപ്പം കുറച്ച് നേസൽ വാക്സിനൊക്കെ ഇറക്കിയിട്ടുണ്ട്, അത് പക്ഷേ അവരങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ ഗവൺമെൻറ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനെ വാക്സിൻ ഇനി വീണ്ടും കിട്ടാൻ സാധ്യതയുണ്ടോ, വിദേശത്തൊക്കെ പോകുന്നുണ്ട്, അവരെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ കോവിൻ ആപ്പിൽ നമ്മൾ നോക്കി, അങ്ങനെ നോക്കിയപ്പോൾ വാക്സിൻ്റെ ലഭ്യത ഇപ്പം കുറച്ച് കുറവാണ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇപ്പം കിട്ടുന്നില്ല, പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇപ്പോൾ അത് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പം വാക്സിൻ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഞാൻ പറഞ്ഞില്ല കേസുകൾ കുറവായതുകൊണ്ട് അതിൻ്റെ ലഭ്യത ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വാക്സിൻ്റെ ഒരു കേസുകൾ ഇനി കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ അത് അവൈലബിൾ ആക്കും ഗവൺമെൻറ്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഇത് വരുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വാക്സിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിൻ ഒരു കുട പോലെയാണ്. നമുക്കിപ്പോൾ ഒരു മഴ പെയ്യാണെന്ന് വെച്ചു, നമ്മൾ ഈ കുട എടുത്ത് നമ്മൾ നിവർത്തും, നിവർത്താൻ നേരത്ത് ഈ മഴയിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. എന്നാൽ ആഞ്ഞു പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നനയുകയും ചെയ്യും, നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ അതിൻ്റെ അന്ന് കിട്ടുന്നേ ഉള്ളൂ. ഒരു വാക്സിനും ഒരു 100% എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു കാര്യക്ഷമത നമുക്ക് പറയാൻ പറ്റത്തില്ല. കോവിഡ് വന്ന സമയത്ത് നമുക്കിവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് എന്ന് പറയുന്നത് ഒന്ന് കോവിഷീൽഡ് ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം നമ്മുടെ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്ത കോവാക്സിൻ ഉണ്ടായിരുന്നു. ഈ രണ്ട് വാക്സിനും ഒരേപോലെ എഫിഷ്യൻസി ഉണ്ടായിരുന്ന വാക്സിൻ തന്നെയാണ്. ഈ വാക്സിൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ആളുകൾ ഒരുവിധം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഈ വാക്സിൻ ആ ഒരു കാലഘട്ടത്തിലെ ആളുകളിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ എന്താ പറയുക, വാക്സിൻ മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് പഠിക്കാൻ ആ വർഷങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. മാത്രമല്ല പെട്ടെന്നാണ് ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്തത്, കാരണം ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 5 to 10 years ഒരു പൈപ്പ് ലൈനെങ്കിലും ഉണ്ട്. അത്രയും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് ഈ മഹാമാരി വന്നത്. അതുകൊണ്ട് ആ നേരത്ത് വാക്സിൻ പെട്ടെന്ന് അവർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവരത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പഠിക്കാൻ നമുക്ക് അധികം ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നവരിൽ പിന്നീട് അവർ പഠനങ്ങൾ നടത്തുമ്പോൾ എന്തൊക്കെയാണ് കിട്ടിയിട്ടുണ്ടെന്നുള്ള സൈഡ് എഫക്റ്റാണ്. ICMR എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കലിൻ്റെ റിസർച്ച് നടത്തുന്ന ഓർഗനൈസേഷൻ, ഗവൺമെൻറ് ഓർഗനൈസേഷൻ, വാക്സിൻ എടുത്തവർക്ക് അറ്റാക്കോ വേറെ ഉള്ള കോംപ്ലിക്കേഷൻസോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് വാക്സിൻ അല്ലെ അവൈലബിൾ ആയിട്ടുള്ള വാക്സിനാണ്. വെളിയിലുള്ള കൺട്രിയിൽ ഡിഫറൻ്റ് ആണ്, അവർ കുറച്ചും കൂടി mRNA വാക്സിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആ വാക്സിനുകൾ ആ കൺട്രിയിലുള്ള കുറച്ച് പേര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പേർക്ക് ഇങ്ങനെ ഹാർട്ട് അറ്റാക്കും അതുപോലെ സ്ട്രോക്കുകളും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് എത്രത്തോളം അതിൻ്റെ ഡേറ്റ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. മരുന്ന് കമ്പനികൾ അതിൻ്റെ ഡേറ്റകൾ വെളിയിലോട്ട് വിട്ടാൽ മാത്രമേ നമുക്കത് എത്ര പേരെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ആ ഒരു വാക്സിൻ എടുത്തു, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്, 2 ദിവസമല്ല 2 വർഷം കഴിഞ്ഞിട്ട് ആ ആൾക്ക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ അറ്റാക്ക് അതൊരു കൊസാലിറ്റി എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അത് വാക്സിനുമായിട്ട് നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്ക് വേറെന്തെങ്കിലും ഒരു അസുഖം കാരണം വേണമെങ്കിലും അറ്റാക്ക് വരാം, അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. ഡെഫിനറ്റ്ലി വാക്സിൻസ് സേഫാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യത്തിൽ അർത്ഥം കാണുന്നില്ല, ജസ്റ്റ് അതൊരു മിത്ത് മാത്രമായിട്ടാണ് നമ്മളത് കണ്ടത്. BP ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BP ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഉൾപ്പെടെ പറയുന്ന ഹെൽത്ത് സർവീസിൽ ഉൾപ്പെടെ ഗൈഡ് ലൈൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു രോഗി നമ്മുടെ അടുത്ത് വരികയാണ്, നമ്മൾ ആ രക്തസമ്മർദ്ദം നോക്കി 140-90 ഇത് വരികയാണെങ്കിൽ ആ രോഗിയെ നമുക്ക് ഒരിക്കലും ലേബിൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ആളെ നമുക്ക് അയാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞ് ലേബിൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പുള്ളി ഒന്ന് റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടി രക്തസമ്മർദ്ദം നോക്കണം. അത് ആ റീഡിങ്ങും കൂടുതലാണെങ്കിൽ കൂടുതലായിട്ടുള്ള റീഡിങ്ങാണ് എടുക്കേണ്ടത്. അത് ഉദാഹരണത്തിന് 140-90 മുകളിലാണെങ്കിൽ നമ്മളത് എടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ അവർക്ക് ഉടനെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല, പകരം നമ്മൾ ജീവിതശൈലി മാർഗങ്ങൾ,
അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഉദാഹരണത്തിന് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതെല്ലാം നിർത്താൻ പറയുക. ഉപ്പിൻ്റെ അംശം 2 ഗ്രാമിൽ താഴെയാക്കാൻ പറയുക. ഉപ്പ് കൂടുതലുള്ള സബ്സ്റ്റൻസ് കഴിക്കാതിരിക്കാൻ പറയുക. ഉദാഹരണത്തിന് അച്ചാറ്, പപ്പടം, അങ്ങനെയൊക്കെയുള്ള. പിന്നെ വ്യായാമം ചെയ്യുക, നടക്കാൻ പോവുക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ധാരാളം സാലഡ്, പച്ചക്കറികളൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള ജീവിതശൈലി മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ ഇത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അത് കഴിഞ്ഞിട്ട് ഇവരുടെ രക്തസമ്മർദ്ദം കൂടി നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നിൻ്റെ ഒരു ഇതിലേക്ക് വരത്തുള്ളൂ. രക്തസമ്മർദ്ദത്തിന് വേണ്ടി വളരെയധികം നല്ല മരുന്നുകൾ മാർക്കറ്റിലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു മരുന്ന് നമ്മൾ കൊടുക്കും, ആ മരുന്നിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ഡോസ് എത്തും, അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത മരുന്നിലേക്ക് പോകും. 3 മരുന്നുകളാണ് പ്രധാനപരമായിട്ട് നമുക്ക് ഗവൺമെൻറ് നമുക്ക് തരുന്നിട്ടുള്ളത്. ആ 3 മരുന്നുകൾ കൊടുത്തിട്ടും അവരുടെ ബി പി കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ റെഫർ ചെയ്യും. ഈ മരുന്നുകൾ ഒരുപാട് ഏത് മരുന്നും ഒരുപാട് നാൾ കഴിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് പാർശ്വഫലങ്ങൾ വരും. പിന്നെ രക്തസമ്മർദ്ദം ഉള്ള ആൾക്കാരിൽ അത് ഒരുപാട് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ അവരെ കിഡ്നിയും അതുപോലെ തന്നെ പല ഇതിനെ ഒരു എന്താ പറയുന്ന രക്തക്കുഴലുകളൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രമല്ല ഈ പാർശ്വഫലങ്ങൾ, ഒരുപാട് നാളായി ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഈ ബി പി നിൽക്കുമ്പോൾ അത് ഭാവിയിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഹൃദ്രോഗം, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഇതൊക്കെ വരാനുള്ള ഒരു സാധ്യതയും കൂടി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ മരുന്ന് കഴിച്ചത് മൂലമൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ മരുന്ന് കുറേ നാളായിട്ട് കഴിക്കുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകളാണ്. അതിൻ്റെ ചെറിയ പാർശ്വഫലങ്ങൾ കാണുകയാണെങ്കിൽ ആ മരുന്ന് നമ്മൾ ചിലപ്പോൾ നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള മരുന്നും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.